കൂടാതെ നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട അഞ്ച് അപ്ഡേറ്റുകൾ നോക്കാൻ പോകുന്നു. ആദ്യം തന്നെ നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ലിന്റെ ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അടുത്ത വർഷം ഫെബ്രുവരി 23 നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയോ അല്ലെങ്കിൽ സിഗ്നേച്ചറോ ഇൻവാലിഡ് ആയതുകൊണ്ട് ഏകദേശം 48,000 ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഈ മാസം 15 തൊട്ട് 26 വരെ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഈ ഡേറ്റിൽ തന്നെ കയറിയിട്ട് അത് കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സർക്കിൾ ബേസ്ഡ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരളത്തിലെ വേക്കൻസി ഇല്ല കേട്ടോ, വേക്കൻസി ഉള്ളത് ഗുജറാത്തിൽ, കർണാടകയിൽ, മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡ്, തമിഴ്നാട്, രാജസ്ഥാൻ, ഈ സ്റ്റേറ്റുകളെല്ലാം കൂടെ നേരത്തെ മൊത്തം 1226 വേക്കൻസി ഉണ്ട്. പക്ഷെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഈ മാസം 9, അതായത് ഇന്ന് തുടങ്ങും. ഇന്ന് തൊട്ട് 29 വരെ നമുക്ക് അപ്ലൈ ചെയ്യും. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ സ്റ്റേറ്റിൽ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് എഴുതാനും വായിക്കാനും നന്നായിട്ട് സംസാരിക്കാനും പറ്റണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ എക്സ്പീരിയൻസ് വേണം, 2 വർഷം ഏതെങ്കിലും ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഓഫീസർ സ്കെയിലിൽ ജോലി ചെയ്തിട്ടുണ്ടായിരിക്കണം, 2 വർഷം. ഓക്കെ, അടുത്തത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിൽ വരുന്ന ഡിഫൻസ് എസ്റ്റേറ്റ് ഓർഗനൈസേഷൻ്റെ ഓഫീസുകളിൽ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, സബ് ഡിവിഷണൽ ഓഫീസർ Grade 2, അതുപോലെ ഹിന്ദി ടൈപ്പിസ്റ്റ്, ഈ മൂന്ന് പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഈ മൂന്ന് പോസ്റ്റുകളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ, അപ്ലൈ ചെയ്യേണ്ട ഡേറ്റുകൾ, അതെല്ലാം നോട്ടിഫിക്കേഷൻ ഉണ്ട്, അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ്ലൈൻ ആണ്, നമ്മൾ ഓൺലൈനല്ല, ആപ്ലിക്കേഷൻ നമ്മൾ എഴുതിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം. പിന്നെ പേയ്മെൻറ്റ് DD ആയിട്ട് ബാങ്കിൽ പോയിട്ട് പൈസ കൊടുത്ത് DD എടുത്തിട്ട് വേണം അയക്കാനായിട്ട്. ഓക്കെ, ബാക്കി കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷൻ ഉണ്ട്, ലിങ്ക് താഴെ ഉണ്ടാവും, നോക്കിയാൽ മതി. ഇനി അടുത്തത് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ജൂനിയർ റെസിഡൻറ്റിൻ്റെ എക്സാം ഡേറ്റ് ഈ മാസം 12. അപ്പോൾ അപ്ലൈ ചെയ്ത എല്ലാവർക്കും തന്നെ ഇതിനകം മെയിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ കാണാത്തൊരു വേഗം തന്നെ മെയിൽ ചെക്ക് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക, ഹോട്ടലിൽ ഡൗൺലോഡ് ചെയ്യുക. 12 എക്സാം. ഓക്കെ, ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അടുത്തത് ഇത് നിങ്ങൾ മിക്കവാറും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ RRB NTPC ഫസ്റ്റ് സ്റ്റേജിൻ്റെ റിസൾട്ട് അടുത്ത മാസം, അതായത് January 15 വരും. എൻ്റെ മെയിൻ എക്സാം February 14 to 18 വരെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാലമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.